ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയാ നമ്മൾ പുതുതലമുറയുടെ സിനിമകൾ കൈയോട് കൂടി സ്വീകരിച്ച സമയത്ത് എല്ലാവരും നെഞ്ചേറ്റ് ചിത്രം ക്യൂവിന്റെ സംവിധായകൻ ഡിജു ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ട ട്രെയിലറും ബ്രഹ്മാണ്ട ചിത്രവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഡിജു എനിക്കൊന്നും ഇത് ഡിജുയെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരിക്കും കോവിഡിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിലേക്ക് ജനഗണമന എത്തുകയാണ് ആദ്യത്തെ പടം പുതുമുഖങ്ങളുടെ വെച്ചിട്ടൊരു സിനിമ എടുക്കാൻ പാടാണെങ്കിലും ആർട്ടിസ്റ്റിനെ കിട്ടാൻ കുറച്ച് ഈസി ആയിരിക്കും അല്ലേ പൃഥ്വിരാജ് കുമാരൻ ബ്രാൻഡ് കുറച്ച് വലുതാണ് എത്ര എളുപ്പമായിരുന്നു എങ്ങനെയായിരുന്നു ആവാസം നമസ്കാരം ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാനാണ് ഇപ്പോൾ നിങ്ങളെ കണ്ട ട്രെയിലറിന്റെ ഐ മീൻ ഈ സിനിമയുടെ സംബന്ധിച്ച് ഡിജോ ജോസ് ആന്റണി ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഇൻഫാക്ട് ഞാൻ അതിൽ തന്നെ തുടങ്ങാം ആ ലാസ്റ്റ് കണ്ട ആ ബ്ലാസ്റ്റ് ദാറ്റ് വാസ് റിയൽ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്താൽ ദാറ്റ് വാസ് എ സിംഗിൾ ഷോട്ടിൽ എടുത്താൽ അതിന് ഡെഫിനറ്റ്ലി ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് ഇത്രയും വലിയ ചാലഞ്ച് ഇൻഫാക്ട് ഞാൻ സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂട്ടിലിട്ട് കത്തിക്കുക എന്ന് പറയുന്നത് അതുപോലെ കത്തിച്ചതാണ് രാജുവിന്റെ തൊട്ട് ബാക്കിലിട്ടാണ് ബ്ലാസ്റ്റ് സോ എല്ലാവരും ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ എ വണ്ടർഫുൾ ആക്ടർ പൃഥ്വിരാജ് കുമാരൻ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ആ സീൻ എടുക്കാൻ വന്നപ്പോൾ ഇൻഫാക്ട് ഞാൻ വളരെ ഷോക്ക്ഡ് ആയിരുന്നു ടെൻഷനിലായിരുന്നു കാര്യം ഞങ്ങൾ എല്ലാവരും ക്രൂ മൊത്തം ടെൻഷനിലായിരുന്നു രാജു വന്നു റെഡി ഷോട്ട് എടുത്തു കഴിഞ്ഞു പോയി സോ അത്രയും പ്രൊഫഷണൽ ആയിട്ട് ഇൻഫാക്ട് ഞാൻ പറയുന്നത് തുടങ്ങുന്നത് രാജു എന്നാണെങ്കിൽ പോലും ഈ സിനിമ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ കൂടുതൽ പറയേണ്ട കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ ഇടയിലാണ് ഈ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തത് പക്ഷെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഒരു ഫ്രെയിം പോലും അതിൻ്റെ ഒരു ദാരിദ്ര്യം ഉണ്ടാവരുതെന്ന് അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും വൈകിയത് ഏകദേശം ഒന്നോ ഒന്നര വർഷത്തോളം ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ജനഗണമന April 28 എത്താൻ പോകുന്നത് കൈയടിക്കാട്ടോ പ്ലീസ് ഇൻഫാക്ട് ഞങ്ങളുടെ കുറെ പേരുടെ അധ്വാനമാണ് ഈ സിനിമ തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനർ ആൻഡ് ആസ് വെൽ ആസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത് ഇവരന്ന് ഹെഡ്സപ്പ് കഥ കേൾക്കുന്നത് ഇൻഫാക്ട് കോവിഡിന്റെ പീക്ക് ടൈമിലാണ് അന്ന് അവരുടെ ഹെഡ്സപ്പ് തന്നില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി സിനിമ നടക്കില്ലായിരുന്നു പിന്നീട് ഈ സിനിമ എന്റെ കൂടെ നിന്ന ഹോൾ ടീം സ്റ്റാർട്ടിംഗ് ഫ്രം റൈറ്റർ അദ്ദേഹമാണ് ഈ കഥ എഴുതിയിരുന്നത് ഷാരിസ് മുഹമ്മദ് അദ്ദേഹം അവിടെയുണ്ട് ഞങ്ങൾ തുടങ്ങിയ യാത്ര അത് ഒരുപാട് ടെക്നീഷ്യൻസിലൂടെ മാറി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ പറയുന്നത് പൃഥ്വിരാജ് കുമാരൻ മാത്രമല്ല സുരാജ് വെഞ്ഞാറമൂട് മമത അങ്ങനെ ഇൻഫാക്ട് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു കിക്ക് കിട്ടിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു April 28 അതേ കിക്ക് ഇരട്ടിയായി കിട്ടുമെന്നാണ് എന്റെ പ്രാർത്ഥന സോ ഞാൻ അധികം പറയുന്നില്ല April 28, 2022 ജനഗണമന താങ്ക് യു April 28 ലോക്ക് ചെയ്ത് അടുത്താഴ്ച വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ് ഈ സിനിമയുടെ റൈറ്റർ ഷാരിഫ് മുഹമ്മദ് ഷാരിഫ് തന്നെയാണ് ഒരുമിച്ച് ഡിജോടൊപ്പം ക്യൂവിൽ നിന്ന് ചിത്രത്തിന് പുറകിൽ ഉണ്ടായിരുന്നത് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദി റൈറ്റർ ഷാരിഫ് മുഹമ്മദ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ക്യൂവിൽ ആ സിനിമയുടെ പ്രൊമോഷന് ഈ ലുലു ഫോണിന്റെ പുറത്ത് നമ്മുടെ ഗേറ്റിൽ ഞാൻ പാംഫ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്കറിയാം ലുലു മോളിൽ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് ചാർജ് എത്രയാണ് അന്നറിയാം നമ്മുടെ ചാർജ് ഇന്ന് ഒരു വലിയ വേദിയിൽ പൃഥ്വിരാജ് സാറിനെ പോലത്തെ ഒരു വലിയൊരു ആർട്ടിസ്റ്റിന് ഇവിടെ ഇല്ലെങ്കിലും സുരാജ് സാറിനെ പോലത്തെ ഒരു വലിയ ആർട്ടിസ്റ്റിന് നമ്മളൊരു സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്കറിയാം ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു വലിയ സിനിമയാണ് വലിയ പ്രോജക്റ്റാണ് നമ്മളെല്ലാ പടങ്ങൾക്കും ഇപ്പോൾ ബീസ്റ്റ് ആണെങ്കിലും KGF ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും നമ്മൾ മലയാളികൾ ഇവിടെ സ്വീകരിക്കും കൈയടിക്കും ഇത് ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ കൈയടിപ്പിക്കും കേരളത്തിന് പുറത്തുള്ള മലയാള സിനിമ കേരളത്തിന് പുറത്തുപോയി അവരുടെ തട്ടകത്തിൽ പോയി അവരെ കൊണ്ട് കൈയടിപ്പിക്കും ഇത് ഞങ്ങളുടെ വാക്കാണ് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറാണ് ഡയലോഗുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരുന്ന ട്രെയിലറിലൊക്കെ റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഷാരിഫ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ നല്ല ചിത്രങ്ങൾക്കും നല്ല നിർമ്മാതാവ് ഉണ്ടാവണം
ഈ നിർമ്മാതാവിന്റെ ഒരു ക്രെഡിറ്റ് ലിസ്റ്റ് ഞാൻ പറയാം. ട്രാഫിക്, ചാപ്പ കുരിശ്, ഉസ്താദ് ഹോട്ടൽ, ഹൗ ഓൾഡ് ആർ യു, കെട്ടിയോളാണ് എന്റെ മാലാഖ, ഡ്രൈവിംഗ് ലൈസൻസ് തമിഴിൽ മാറി റിലീസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമ ഇഫ് എം റൈറ്റ് മാസ്റ്റർ ആൻഡ് ബിഗിൻ. So this is the bankable producer joining the Prithviraj Productions this time, and a round of applause to Listin Stephen right now. ഈ സിനിമ നിർമ്മിക്കാൻ സാധിച്ചതിൽ, പൃഥ്വിരാജ് സിനിമാറിനൊപ്പം നിർമ്മിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ആക്ച്വലി ഈ സിനിമ ഈ ഇതിൻ്റെ ട്രെയിലറിന് അവസാനിക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ട്. ആ ബ്ലാസ്റ്റ് പൊട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു പുകയുടെ പുറകിലായിരുന്നു ഞാൻ ഉണ്ടാകുന്നത്. ഇനി ഏപ്രിൽ 28th ഇത് റിലീസ് ആകുമ്പോഴേ ഉള്ളൂ എൻ്റെ കളറൊന്ന് ശരിക്കും മാറുള്ളൂ. അതുവരെ കുറച്ച് ടെൻഷനുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം ഞാനും രാജുവൊക്കെയും ഇവൻ നിർമ്മിക്കുന്ന സിനിമകൾ കുറച്ച് നല്ല വിശ്വാസമുള്ള സിനിമകൾ തന്നെയായിരിക്കും. സോ ഏപ്രിൽ 28th നിങ്ങൾ ഈ സിനിമകൾ കാണണം, സിനിമ കണ്ട് വിജയിപ്പിക്കണം. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോട്ടും ചെയ്യണം. താങ്ക് യു ശ്രീ ലിസ്റ്റൺ. അടുത്തതായിട്ട് ഒരു മാജിക്കൽ എൻട്രി, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മാജിക്കൽ എൻട്രിയാണ്. ഒക്ടോബർ മാസം ഈ സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ തിയേറ്ററിലെല്ലാം അടഞ്ഞിറങ്ങുന്ന ഒരു സമയത്താണ് ഷൂട്ട് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇനി വേറെ ഏത് സിനിമ ചെയ്താലും വേറെ ഏത് സിനിമ ഒരു ഡയറക്റ്റ് സ്ട്രീമിംഗ് സർവീസിൽ റിലീസ് ചെയ്യേണ്ടി വന്നാലും ഈ സിനിമ ജനഗണമന എത്ര കാത്തിരിക്കേണ്ടി വന്നാലും തിയേറ്ററിലെ റിലീസ് ചെയ്യും എന്നുള്ളത് അന്ന് തീരുമാനിച്ചാണ്. ആ കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിന്റെ റിലീസ് ഇത്രയും വൈകിയത്. പക്ഷെ ഒടുവിൽ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയമായപ്പോൾ വീണ്ടും നമ്മുടെ തിയേറ്ററുകൾ 100% ഓക്യുപൻസിയിൽ പ്രവർത്തിക്കുന്നു. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ചുറ്റും നിൽക്കുന്നു. അതിൽ ഒരുപാട് സന്തോഷം. 2020 ഒക്ടോബർ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പാൻഡമിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം 2022 ജനുവരിയിലാണ് ഷൂട്ടിംഗ് തീരുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും മാജിക് ഫ്രെയിംസിന്റെയും ബാനറിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിനിമയാണ് ജനഗണമന. ഞാൻ ഈ വലുത് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റോ സിനിമയുടെ ക്യാൻവാസോ കൊണ്ട് മാത്രമല്ല, ഈ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എന്റർടൈനറാണ്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമ കൂടിയാണ്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട് ഈ സിനിമയുടെ പിന്നിൽ നിൽക്കാൻ സാധിച്ചത്. എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട് നടൻ എന്ന രീതിയിൽ. നമ്മൾ ഈ 100-110 സിനിമയൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കഥാപാത്രം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഭാഗ്യവാക്കായിരിക്കും. ഈ സിനിമയിൽ എനിക്ക് 100% കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ഷാരസും ഡിജോയും കൂടി എനിക്ക് തന്നത്. ഞാൻ ഈ സിനിമയിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഈ സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഏപ്രിൽ 28th സിനിമ തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ ഈ എനർജി, ഈ കാണുന്ന കൂട്ടായ്മ, സിനിമാ സ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മയാണ് ഈ സിനിമയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അതായത് ഈ സിനിമയുടെ ടീസറ് കുറച്ച് ദിവസം ഞങ്ങൾ എല്ലാവരും കണ്ടു, ഇപ്പം ട്രെയിലർ കണ്ടു. അപ്പൊ ഈ ഇടയ്ക്ക് എല്ലാവരും സംസാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ട ടീസർ ഇതിന്റെ സീക്വലിനെയാണ്. അപ്പൊ ആ ടീസർ നമ്മൾ കാണാൻ പോകുന്നില്ല തിയേറ്ററിൽ. ഇപ്പൊ കണ്ട ട്രെയിലറും ഏകദേശം അതുപോലെയാണ് എന്നാണ് ഞാൻ കേട്ടത് വെച്ചിട്ട് മനസ്സിലാക്കിയത്. അപ്പം എന്താണ് അതിന്റെ ഒരു പ്രേക്ഷകർ നിങ്ങൾ അവിടെ നിന്ന് കണ്ടാൽ മതി എന്നാണോ, എന്താണ് രാജ്യം അതിനകത്തുള്ള ഒരു ലോജിക്? ഞാൻ ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ തിരക്കഥ ആദ്യം കേട്ട സമയത്ത് തന്നെ ഈ സിനിമയുടെ കഥയ്ക്ക് ഒരു തുടർച്ചയുണ്ട് എന്ന രീതിയിലാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഷാരസിനും ഡിജോയോടും ചോദിച്ചത്, ഇതിപ്പോ ഒരു ഫാഷനായല്ലോ, അതായത് വലിയ സിനിമകൾ, ബിഗ് ക്യാൻവാസ് സിനിമകൾ ചെയ്യുമ്പോൾ ഇതിനൊരു ഭാഗം കൂടി ഉണ്ട് എന്നുള്ളൊരു സൂചന ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നൊരു ഫാഷൻ ആയല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചത് വെറുതെ അതിനു വേണ്ടി ഈ ട്രെൻഡിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പൊ അവരല്ല എന്ന് പറയുകയും ഇതിന്റെ ഒരു തുടർച്ച, ഇതിന്റെ കഥയുടെ അടുത്ത ഭാഗം എന്താണ് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ കൺവിൻസ് ആയതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ കഥയുടെ തുടർച്ച എന്ന് പറയുന്നതിന്റെ പല സീനുകളും ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ചില ഹിന്റുകൾ, ചില സൂചനകൾ ജനഗണമന പാർട്ട് 1 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറഞ്ഞ ശരിയാണ്, കഴിഞ്ഞ January 26th റിലീസായ സിനിമയുടെ ടീസറും ഇപ്പോൾ നിങ്ങൾ കണ്ട ട്രെയിലറും ഈ രണ്ട് സീനുകളും നിങ്ങൾ ജനഗണമനയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്.
ഈ രണ്ട് സീക്വൻസുകളും ഈ രണ്ട് കഥാമുഹൂർത്തങ്ങളും ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിലുള്ളതാണ്. ഇപ്പോ ട്രെയിലറിൽ നിങ്ങൾ കണ്ട സീക്വൻസുകളിൽ ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ നിന്ന് കട്ട്ബാക്കായി പോയി നിങ്ങൾ കാണുന്ന കുറെ വിഷ്വൽസ്, സുരാജിന്റെയും മമതയുടെയും ഒക്കെ കുറെ വിഷ്വൽസ്, അതെല്ലാം ജനഗണമന പാർട്ട് വണ്ണിലുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ഡിസൈൻ ഫോർമാറ്റ് ഒരു സിനിമയുടെ പബ്ലിസിറ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഡിജോയുടെയും ഷാരിസിന്റെയും ഐഡിയ ആണ്, ഡിജോയിന്റെ വിഷനാണ്. അപ്പൊ അവർ ഇത് പറഞ്ഞപ്പോൾ ലിസ്റ്റിനും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇൻഫാക്ട് ഞങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് തീർത്ത് വേറൊരു ഷെഡ്യൂളിൽ വേറൊരു സെറ്റ് ഇട്ടിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് സീക്വൻസുകൾ എടുത്തിട്ടുണ്ടോ അവിടെ? അപ്പൊ നമ്മള് ഇതിൽ കണ്ട ക്യാരക്ടേഴ്സ് തന്നാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അതിന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് റിപ്പോർട്ട് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ചേഞ്ചസ് ഒരു ക്രിസ്റ്റഫർ നോളന്റെ പടത്തിലോ അല്ലെങ്കിൽ വലിയൊരു ഹോളിവുഡ് പടത്തിലോ ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിലായിരിക്കും അതിനെ പറ്റി സംസാരിക്കുക. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് എ കൈൻഡ്, ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ഇൻ ഐ തിങ്ക് ഇൻ വേൾഡ് സിനിമ. ഐ ഗസ് എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലോകത്തിറങ്ങുന്ന എല്ലാ സിനിമയും കണ്ടിട്ടുള്ള ആളൊന്നുമല്ല. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനെ ഒരു ആക്ച്വലി ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ലൂസിഫറിൽ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് തോന്നി. എനിക്ക് ആ ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ സിനിമയിലെ സീക്വൻസ് കാണിക്കാതെ അതിന്റെ സീക്വലിലെ സീക്വൻസ് കാണിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിന്റെ തുടർച്ച എന്താണ് എന്നുള്ളതിന്റെ കെട്ടറിയുന്നത് എന്റെ കഥാപാത്രത്തിന്റെ റിവീലാണ്. അപ്പൊ എന്റെ ക്യാരക്ടറും ഈ സിനിമയിൽ അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് എന്റെ കഥാപാത്രം എന്താണെന്ന് പടിപടിയായി മനസ്സിലാവുക. ആ എത്തി നിൽക്കുന്ന പോയിന്റ് ഒടുവിൽ ഇത്രയും നേരം കണ്ട ആളല്ല ഇയാൾ, മറ്റൊരു ഒരു ചരിത്രം ഇയാൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന മൊമെന്റിലാണ് ജനഗണമന പാർട്ട് വൺ തീരുന്നത്. അപ്പോഴാണ് ഇതിന്റെ പാർട്ട് ടൂവിൽ ഓ ഇയാളുടെ ശരിക്കുമുള്ള കഥ ഇനി നമ്മൾ അറിയേണ്ട കഥയാണെന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥയാണെന്നും അറിയാം. അതെനിക്ക് ഭയങ്കര എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമുക്ക് മലയാള സിനിമയില് പ്രേക്ഷകർ ആദ്യമായിട്ട് കട്ടിയാൻ പോകുന്ന ട്രെയിലർ ഇതിന്റെ ഫസ്റ്റിന്റെ പടം കണ്ടതിന് ശേഷം ഒരുപക്ഷെ ആയിരിക്കാം. അതോടൊപ്പം തന്നെ രാജു നമ്മളിപ്പോ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമ ലൈക്ക് എന്താ പറയുക വളരെ വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആറാം സംഭവിക്കുന്നു, ഇവിടെ കെ ജി എഫ് വരാൻ പോകുന്നു, ഇവിടെ പീസ് വരാൻ പോകുന്നു, വലിയ വലിയ സിനിമകളാണ് നമ്മുടെ എന്താ പറയുക ഇന്ത്യ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലയളവില് രാജുവിനിടയ്ക്ക് ഒരു ചടങ്ങുണ്ട് പറയുകയുണ്ടായിരുന്നു സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് ബാഹുബലി ആണെങ്കിലും സ്വപ്നം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രേരിപ്പിച്ചത് ഇത് അതിജീവമാണെന്നൊക്കെ പറയുകയുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സമയത്ത് ജനഗണമന പോലുള്ള ഒരു സിനിമ ഇപ്പം ട്രിപ്പിൾ ആറും അല്ലെങ്കിൽ ബീസ്റ്റും കെ ജി എഫ് ടു ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ എല്ലാ കൂടി സിനിമകൾ കാണുക പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സിനിമകളും ലോകം മൊത്തം കാണേണ്ട ഒരു സമയമായിട്ടില്ലേ, അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എങ്ങനെയാണ് ജനഗണമന അവിടെ ഒരു ഒരു ഡിഫറൻസ് ഉണ്ടാക്കുക? ആ ചോദ്യം പ്രസക്തമാണ്. കാരണം എനിക്കിത് ഞാൻ അടുത്തിടയ്ക്കായിട്ട് ഞാൻ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പ്രയോഗിക്കുന്ന ചില സന്ദർഭങ്ങളിൽ തെറ്റായി പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വലിയ ബഡ്ജറ്റ്, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാർ നായകൻ, വേറൊരു ഇൻഡസ്ട്രിയിലെ ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ നായിക, മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് കാസ്റ്റ് ലിസ്റ്റ്, അങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ആക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്യുക, വലിയ ബഡ്ജറ്റിൽ എടുക്കുക, ആക്ഷൻ ഒരു എക്സ്ട്രാ ഡെൻസ്, അതാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് നമ്മൾ സ്വമേധ്യാ വിചാരിച്ച് തുടങ്ങി. സത്യത്തിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ കണ്ടന്റ് ഉള്ള സിനിമയാണ് അല്ലെ. ഒരു എവിടെ നിന്ന് കണ്ടാലും അത് അവരുടെ കഥയാണെന്ന് തോന്നിക്കുന്ന കണ്ടന്റ് ഉള്ള സിനിമയാണ് പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ രീതിയിൽ ഐ ട്രൂലി ബിലീവ് ജനഗണമന എസ് എ പാൻ ഇന്ത്യൻ ഫിലിം. കാരണം ഈ കഥ പറഞ്ഞ ദിവസം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ക്രിപ്റ്റ് വായിച്ച ദിവസം ഷാരിസ് എന്നോട് പറഞ്ഞതിന് ഓർമ്മയുണ്ട്, ചേട്ടാ ഇത് ഇപ്പൊ ഗുഡ്ഗാവിലിരുന്നൊരു നോർത്ത് ഇന്ത്യൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അയാളുടെ ലോകത്ത് നടക്കുന്ന കഥയാണ് ഞങ്ങൾക്ക് തോന്നണം. ഇത് ഒറീസയിൽ ഒരാൾ കാണുകയാണെങ്കിൽ അയാൾക്ക് അറിയാവുന്ന ചുറ്റുപാടുകളിൽ നടക്കുന്ന കഥയാണെന്ന് അയാൾക്ക് തോന്നണം. ഇതിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ കഥയ്ക്ക്. ഇത് ആർക്കും എവിടെയും നടക്കുമെന്ന് തോന്നുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നടക്കുന്ന കഥയാണ് എന്ന് ബൗണ്ടല്ല. ഇതൊരു ഫിക്ഷണൽ സ്ഥലത്ത്
ഏതോ ഒരു സമയത്ത് അടയാളപ്പെടുത്താത്ത ഏതോ ഒരു സമയത്ത് നടക്കുന്ന കഥ എന്ന രീതിയിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ഇത് ഏത് സ്ഥലത്തും ഏത് സമയത്തും നടക്കാവുന്ന കഥയായതുകൊണ്ടാണ്. സോ ഇൻ ദാറ്റ് സെൻസ് എന്റെ വിശ്വാസം ജനഗണമന ഒരു പാൻ ഇന്ത്യൻ കണ്ടന്റുള്ള സിനിമയാണെന്നാണ്. ഫ്ലക്സി ഏപ്രിൽ 28-ാം തീയതി സിനിമ റിലീസ് ആവുമ്പോൾ നമുക്കറിയാമല്ലോ. Absolutely super. അതോടൊപ്പം തന്നെ ഇപ്പം ഇപ്പൊ രണ്ട് സിനിമകൾ, രണ്ട് ബ്രഹ്മാണ്ഡമായ സിനിമകൾ നമ്മുടെ കൊച്ചി കേരളത്തിലേക്ക് ആദ്യം പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത് കോർപ്പറേറ്റ്സ് ആയിരിക്കാം, ചില സമയത്ത് വലിയ വലിയ കമ്പനീസാണ് നമ്മുടെ ഇന്ത്യയിലെ വലിയ സിനിമകൾ നോർമലി നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പം ഇപ്പൊ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും അല്ലെങ്കിൽ ലിസ്റ്റിന്റെ മാജിക് ഫ്രീംസും എല്ലാം നിങ്ങളെല്ലാം ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് വലിയ സിനിമകൾ കൂടി നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതാണ്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എത്ര എളുപ്പമാണ്, അതൊരു ലോങ് ടേം വിഷന്റെ ഒരു അച്ചീവ് ചെയ്ത സംഭവമാണ് രാജ്യം നിൽക്കാൻ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്ഷൻ ഹൗസസ്, സിനിമയിലെ പ്രൊഡക്ഷൻ ഹൗസസ് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ആദ്യം തന്നെ നിങ്ങളുടെ ഡിസൈൻ എന്താണ്, നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഗോൾ എന്താണ് നമ്മൾ തിരിച്ചറിയാം. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയർ തീരുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ് ഉദ്ദേശമെങ്കിൽ